ഓണം എടുത്തതോടെ ഏത്തക്കായയ്ക്ക് വില കുറയുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു കായ മാത്രമല്ല മറ്റു പച്ചക്കറികൾക്കും വിലയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് ഏത്തക്കായയ്ക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച അൻപത്തി എട്ട് രൂപയുണ്ടായിരുന്നത് വ്യാഴാഴ്ച അൻപത്തി ആറ് രൂപയായി കുറഞ്ഞു ഒരാഴ്ച മുൻപ് അറുപത്തിയാറ് രൂപയ്ക്കാണ് ലേലം നടന്നത് അന്ന് അറുപത്തിയാറിലെത്തിയതിനാൽ ഓണം അടുക്കുന്നതോടെ വില കുതിച്ചുയരുമെന്ന് കരുതി കർഷകർ പിടിച്ചു വച്ചതിനാൽ ഈ ആഴ്ച വിപണിയിൽ കായ കൂടുതൽ എത്തുമെന്നാണ് കരുതുന്നത് കൂടുതലായി കായ എത്തിയാൽ വിലയിൽ കാര്യമായ വർധനം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തുന്നു എങ്കിലും അടുത്ത ആഴ്ചയിൽ ഓണലേലത്തിൽ വില അറുപത്തഞ്ചിലെത്തുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത് വരെ കൂടാനും സാധ്യത കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മാറ്റങ്ങളും കാരണം ആവശ്യക്കാർ കൂടുതലല്ലേ ആരും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കൂലി ചെലവ് ഒരുപാട് കൂടി കടുത്ത വരൾച്ച കാരണം കൃഷി നശിച്ചതോടെ ഏത്തക്കായ കൃഷിയിൽ കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഉപ്പേരികൾക്കായുള്ള ആവശ്യക്കാർ ഏറിയതാണ് വിലയിൽ വലിയ വർധനം ഉണ്ടാകാൻ ഇടയാക്കിയത് ഞാലിപ്പൂവൻകായ കഴിഞ്ഞ ആഴ്ച എഴുപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നത് നാൽപ്പത്തിനാല് രൂപയിലാണ് ഇപ്പോൾ ലേലം നടന്നത് നാടൻ പയറിന് എഴുപത്തിയഞ്ച് രൂപയിൽ നിന്നും എൺപതിലെത്തിയിട്ടുണ്ട് ചേന കഴിഞ്ഞ ആഴ്ചയിൽ നാൽപ്പത് രൂപ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ടിലെത്തി കുമ്പളം ഇരുപത്തിയഞ്ച് രൂപയിൽ നിന്നും പതിനഞ്ചായി കുറഞ്ഞു പാവയ്ക്ക വില മാറ്റമില്ലാതെ നാൽപ്പത്തിയഞ്ച് രൂപയിൽ തന്നെയാണ് നാളികേരത്തിന് നേരിയ കുറവാണ് ഉണ്ടായത് കിലോഗ്രാമിന് മുപ്പത്തിയെട്ടിൽ നിന്നും മുപ്പത്തിയാറിലെത്തി പച്ചമുളകിന് കിലോഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് നൂറ്റി പത്ത് രൂപയായി അത്തം കഴിയുന്നതോടെ അടുത്ത ആഴ്ച ചന്തയിലെ ലേലമാണ് കർഷകർക്ക് പ്രതീക്ഷയുള്ളതെങ്കിലും ഉപഭോക്താക്കളെ ആശങ്കയിലാക്കുന്നുണ്ട് ജി എസ് ടി വന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ച അവസ്ഥയിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് ടി സി വി മാള